മാസ്റ്റർ എന്താ ചെയ്തോണ്ടിരിക്കുന്നെ? പ്രത്യേകിച്ച് ഒന്നുമില്ല. നീ വന്ന കാര്യം പറ. ഇന്ന് എനിക്ക് എന്തെങ്കിലും പുതിയതായിട്ട് പഠിപ്പിക്കാൻ പറ്റുമോ? ആ, നിനക്ക് പുതിയതായിട്ട് ചില കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തരാം. കുറച്ച് പാടുള്ള ഏതെങ്കിലും സ്റ്റെപ്പ് നിനക്ക് പഠിപ്പിച്ചു തരാന്നാ ഞാൻ വിചാരിക്കുന്നത്. നിനക്ക് എന്തെങ്കിലും സോങ് ഇഷ്ടമാണോ അത് പറയേ. സാമി സാമി എന്ന സോങ്ങിന് നമുക്ക് ഡാൻസ് കളിച്ചാലോ? സാമി സാമി സോങ്ങോ? അതിലെ ചെറിയ സ്റ്റെപ്പാണ് മോളെ, ഈസി ആയ സ്റ്റെപ്പ്. അതൊക്കെ ഇങ്ങനെ പഠിപ്പിച്ചു തരേണ്ട കാര്യമുണ്ടോ? പറയേ, ഞാൻ നിനക്ക് കുറച്ച് പാടുള്ള സ്റ്റെപ്പൊക്കെ പഠിപ്പിച്ചു തരാം. ഒന്ന് വെയിറ്റ് ചെയ്യേ, ഞാൻ ആലോചിക്കട്ടെ. മാസ്റ്റർ എന്തെങ്കിലും പുതിയതായിട്ടൊന്ന് പഠിപ്പിച്ചതാ? നേരത്തെ പഠിപ്പിച്ചത് തന്നെ വീണ്ടും വീണ്ടും പഠിപ്പിക്കുമ്പോ ബോറടിക്കുകയാണ്. ഈ പാട്ട് തന്നെ കളിക്കാം. ഏത് പുതിയ സ്റ്റെപ്പാ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്? ശരി, ഞാൻ പഠിപ്പിച്ചു തരുന്ന അവിടെ ഇരിക്കട്ടെ. നിനക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും സ്റ്റെപ്പ് അതൊന്ന് കളിച്ചു കാണിച്ച്. ഇപ്പൊ ഞാൻ കളിക്കുന്ന നല്ലോണം ശ്രദ്ധിച്ചോണേ. ഏ സാമി വയ സാമി മന്മദ സാമി മന്ദിര സാമി പോകിര സാമി. ഏ സാമി എങ്ങനെയുണ്ടായിരുന്നു മാസ്റ്റർ? നീ എന്ത് സ്റ്റെപ്പായി കളിക്കുന്നത്? ഇതൊക്കെ ഒരു സ്റ്റെപ്പാണോ? ഞാൻ കളിക്കുന്ന സ്റ്റെപ്പ് നീ കണ്ടു നോക്ക്, അതൊക്കെ മര്യാദയ്ക്ക് പഠിക്കാൻ നോക്ക്. സർ, ആ പാടത്തിൽ എങ്ങനെയാ കളിക്കുക? ഇത് പാടത്തിൽ അവര് നേരത്തെ കളിച്ച സ്റ്റെപ്പാ. അത് തന്നെ കളിക്കാൻ പോയി നമുക്ക് പിന്നെ എന്താ വിലയുള്ളത്? നമ്മൾ പുതിയതായിട്ട് സ്റ്റെപ്പ് ഉണ്ടാക്കണം. അങ്ങനെ ഉണ്ടാക്കിയാൽ മാത്രമേ എല്ലാം നന്നായിട്ട് വരൂ. വേറെ എങ്ങനെ ചെയ്യണമെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞു. നിക്കി നിക്കി, ഞാൻ പറഞ്ഞുതരാം. പുതുതായിട്ട് എന്താ ഉണ്ടാക്കേണ്ടത്? ഇപ്പോ ഇങ്ങനെ കൈവെക്കേ, റെഡി അല്ലേ? ആ ശരി സർ. ഇങ്ങനെ വെച്ച് ഇങ്ങനെ 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 പുറത്തു പോകാൻ പാടില്ല, അകത്തേക്ക് വരണം. അയ്യോ സ്വാമി, അവോ സ്വാമി, ഇതാണ് സ്റ്റെപ്പ്. ആ മൂവിയിൽ ഇങ്ങനെയൊന്നും അല്ലല്ലോ മാസ്റ്റർ. ആ മൂവിയുടെ കാര്യക്ക് വിട്ടേക്ക്, ഇതാണ് സ്റ്റെപ്പ്. എങ്ങനെ നിക്കേണ്ടത്? ബെൻഡിയേ. അയ്യോ സ്വാമി, അയ്യോ സ്വാമി, അയ്യോ സ്വാമി, അയ്യോ സ്വാമി. എന്തോട്ടി മാസ്റ്റർ? എന്താ ഇത്? നിന്നോട് ബെൻഡ് ചെയ്യാൻ പറഞ്ഞപ്പോ എന്റെ ബെൻഡ് ഓടിച്ചു പോയല്ലോ. അയ്യോ അമ്മേ, നിന്നെ ഡാൻസ് പഠിപ്പിക്കാൻ നോക്കിട്ട് എന്റെ നടുവ ഓടിയെന്ന്. സോറി മാസ്റ്റർ. അയ്യോ, ഇനി ഒരു പ്രാവശ്യം ഇവിടെ കളിച്ചു നോക്കി കാണട്ടെ. നിനക്കൊക്കെ ഡാൻസ് എവിടുന്ന് വരാനാ? നിന്നെ ഡാൻസ് പഠിപ്പിക്കുന്ന മുമ്പ് തന്നെ എന്റെ നടുവില്ലാതായി പോകുന്ന തോന്നുന്നു. നീ ഇങ്ങനെയാണ് കളിക്കുന്നതെങ്കിലേ മാസം വെറുതെ പോകുന്നതല്ലാതെ നീ ഡാൻസ് പഠിക്കാനൊന്നും പോകുന്നില്ല. അല്ലാതെ പിന്നെ എങ്ങനെയാ മാസ്റ്റർ ഇതിനെ കളിക്കേണ്ടത്? ഇതൊരു നടക്കി പോവില്ല മാസ്റ്റർ. അവരുണ്ടല്ലോ, ദാ ഇങ്ങനെ വെച്ചാണ് കളിച്ചോണ്ടിരുന്നത്.